മരങ്ങളുടെയും നിറങ്ങളുടെയും സപ്തവർണ്ണ കളി കാണാൻ ഒരു യാത്ര. മലയാളത്തിന്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചങ്ങളെ അത്രയും വരച്ച വരകളുടെ തമ്പുര എന്ന് വിശേഷിപ്പിക്കാവുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ സമീപത്തിലേക്കാണ് ഈ യാത്ര. നമ്പൂതിരി വരയ്ക്കാത്ത ലോകത്തിൽ ഋജുരേഖകളുടെ മഹാഭാരതം വരച്ച് വരകൾക്ക് ഒരു ഇതിഹാസമുണ്ടാക്കിയ ചിത്രകാരനാണ്. ആ വരകളുടെയും വർണ്ണങ്ങളുടെയും ഉൾക്കൊള്ളുന്ന ലോകത്തിലേക്ക് പിന്തുടമുറയിലെ രണ്ട് പ്രശസ്തരായ ചിത്രകാരന്മാർ യാത്ര നടത്തുകയാണ്. ആർട്ടിസ്റ്റ് ജയരാജ് പ്രസാദും ശേഖർ അനിമോളും. ജയരാജ് പ്രസാദ് വരയിൽ സവിശേഷമായ സ്വന്തം ശൈലി വികസിപ്പിച്ച വ്യത്യസ്തരായ ചിത്രകാരനാണ്. ക്ഷേത്രത്തേതോളാകട്ടെ ജൈവമായ ഒരു ആവാസ വ്യവസ്ഥയെ തന്റെ ക്യാൻവാസിലേക്ക് ആവാഹിച്ച ചിത്രകാരനുമാണ്. ഈ രണ്ട് ചിത്രകാരന്മാർ ഈ വിഷുവിന്റെ യാത്ര തുടങ്ങുമ്പോൾ അവരോടൊപ്പം നമുക്ക് ദൈവത്തിന്റെ നിലകൾ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളുടെ വരകളുടെ പുരോഗതി ആർട്ടിസ്റ്റ് നമ്മുടെ സമീപത്തിലെത്തി ചെല്ലാം. നമസ്കാരം. വിഷുവിന് ശേഷം നമ്മൾ ആചാര്യസ്ഥാനത്തുള്ള ചിത്രകാരനെ സന്ദർശിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ പുതിനത്തിൽ എന്താ തിരുമേനി പറയുന്നത് വിഷുവിനെ പറ്റിയിട്ട്? വിഷു ഏറ്റവും ആസ്വദിച്ച കുട്ടിക്കാലത്താണ്. കറികള കാര്യങ്ങളൊക്കെ ഇതുവരെ അനുഭവമാണ് ആ കുട്ടിക്കാലത്ത്. ഇപ്പൊ പക്ഷെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഇപ്പം ഇത് കണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു പല ഓർമ്മകളും ഓർമ്മകളും വിഷു എന്ന് പറയുന്നത് നമ്മളെല്ലാ ആഘോഷങ്ങളും ഇതുപോലുള്ള ആകൃതികളെന്ന് പറയാനല്ലേ, അതിനൊക്കെ അതിന്റേതായ ഒരു ഭംഗിയുണ്ട്. പക്ഷെ അതിനൊരു അതിന്റേതായ ഒരു സൗന്ദര്യം നാം ഈ കൊന്നത്തിൽ ഉണ്ടാവുന്ന കാലമാണ്. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഈ കൊന്നപ്പൂ. ഞാൻ ഈ വൈദ്യുതൊക്കെ നോക്കിയിട്ട് കൊന്നപ്പൂ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമൊക്കെയല്ലോ. അങ്ങനെ ഇവിടെ ഇപ്പോൾ കൊന്നില്ല. അപ്പൊ ഞാൻ കൊന്ന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂട്ടില്ല. അപ്പൊ വലിയ സങ്കടം ഈ വൈദ്യുതി വിഷുവിനും കൂട്ടില്ല. അതിനായിട്ട് വിഷു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ഈ ആകൃതികള് പലപ്പോഴും ഒരു അവധിയായിട്ടാണ് എന്തിന്റെ ഒരു കാലം വിഷു എഴുതാവാം, ഓണ കഴിക്കാവാം, അല്ലെങ്കിൽ വിഷുവിന് മുമ്പ് കഴിക്കാം. ഇങ്ങനെയുള്ളൊരു കാലം ഈ നമ്മുടെ ഈ ഇത് കൊണ്ടുവരുന്നത് വിഷു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിഷു കഴിയാത്ത, അല്ലെങ്കിൽ വിഷുവിന്റെ മുമ്പ് അതാണ് കേട്ടില്ല. അങ്ങനെ അതുപോലെ ഓണം ഇതിന്റേതായ ഒരു ഒരുതരം നഷ്ടമാണ് അത്ര വിഷു എത്തും ഒരു മനസ്സിനെ ആഹ്ലാദമുള്ള സംഗീതമാണ്. ഇളകാലത്ത് കുട്ടികളൊക്കെ ഇന്നിട്ട് ഈ കൈക്കോട്ടൊക്കെ പോയിട്ടും അതൊക്കെ കൃഷിയിൽ എന്തോ ഒരു സംബന്ധിച്ച് കൃഷിയായിട്ടുള്ള ബന്ധപ്പെട്ട കണിയുടെ ഒപ്പം അല്ല അല്ലെങ്കിൽ കണിയുടെ ഒപ്പല്ല ഇത്തരം ദിവസം കണി കഴിഞ്ഞ ശേഷം ഒക്കെ ഈ അണിഞ്ഞിട്ട് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തോ കാർഷികോത്സവം ഈ തങ്ങാളികളുടെ അല്ല ഇത് വളരെ ശരിയാണ്. എന്താ ഈ നിങ്ങൾ വിഷു കണി കണ്ടു കഴിഞ്ഞാല് ഈ കണി നിങ്ങൾ തൊഴുത്തിൽ പോയിട്ട് അപ്പൊ അത് ഭയങ്കര നമുക്ക് തോന്നുന്നു ശരി കാര്യമാണെന്ന് തോന്നാം. ഇന്നൊരു വസ്തു കണ്ടത് നോക്കിയതായിരുന്നു ചെറുപ്പത്തിന്റെ കാര്യങ്ങളുടെ തിന്നാവസരങ്ങളായിരിക്കും അതിന് കാണുന്നത് അവരും ആഘോഷിക്കുന്നതാണ് ഇപ്പോ. അത് പഴയ ഒരു ഓർമ്മയാണ് വിഷുവിനെ എന്ത സ്ഥലം തിരുവനന്തപുരം രാജ്യങ്ങളിൽ അടുത്തുള്ള ഗ്രാമങ്ങളെ ഞാൻ സംബന്ധിച്ചുള്ള വിഷു അത്ര പ്രാധാന്യമുള്ള ശരിക്കും ഞാൻ വിഷു കണി കാണുന്നത് ഞാൻ മാനേജ് ചെയ്തിരിക്കുന്നത് വിഷുവിനാണ്. എന്റെ ഭാര്യയുടെ ആദ്യമായിട്ട് കണ്ടുപോയിട്ട് ഈ വിഷു കണി കാണുന്നത് തന്നെ വിഷുവില്ല. അതൊരു എന്താ പ്രത്യേകിച്ച് കൃഷി പടക്കം നിൽക്കുന്ന പടക്കം പെട്ടെന്ന് കാരണം വെച്ചാൽ പക്ഷെ എനിക്ക് അത്ഭുതമായിരുന്നു ഞങ്ങളുടെ നാട്ടില് പടക്കം എന്ന് പറയുന്നത്
ജീവാദിന്റെ ഈ തിരുവനന്തപുരം പതിനോളമായിട്ടുള്ളതായിരിക്കുന്നു. പിന്നെ എന്റെ മുസ്ലിമിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് അക്കാലത്ത് മാതൃകയാണിപ്പോ വിഷുപ്പതിപ്പ് എന്റെ മനസ്സിലും നമ്പൂതി വന്ന അതിപ്രകാരം ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വിഷുപ്പതിപ്പാണ് എന്റെ മനസ്സിൽ അത് ഒരു എഴുപത്തിരണ്ടിന്റെ അവസാനം മറ്റുള്ളത് എന്ന സ്മാരകമെന്നൊക്കെ കഥയിലെ ഉറപ്പുവരുത്തിയ സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ അതൊക്കെ നടക്ക നോക്കി പഠിച്ചിട്ടാണെന്നോ ഞാൻ ഇത്തരത്തിലേക്ക് എന്തെങ്കിലും വഴി വഴി നപ്പൂയി ലേഖകൾ കണ്ടിട്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പ് കേസിനെ കുറിച്ച് ധാരാളം തിരുവനന്തപുരത്തിട്ടുണ്ട്. സൂപ്പർ ഇപ്പൊ കുറെ ഇൻവെസ്റ്റേഷൻസ് ഒക്കെ ഞാൻ കുട്ടിക്കാലത്ത് അതാണ് നമ്മുടെ ആയിട്ട് അപ്പൊ ഡി സി എസിന്റെയും ദേവന്റെയൊക്കെ ചിത്രങ്ങള് പഠനങ്ങളിലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അവരുടെ ചിത്രങ്ങൾ നടന്നു പ്രവർത്തിച്ചുകൊണ്ട് ഓണത്തിന് ഓണത്തിനുണ്ടാവാറില്ല. അങ്ങനെയൊരു വിഷു എന്ന് പറയുന്നത് ഒരു മനോഹരമായ സങ്കല്പം അതിലുള്ള നമ്മുടെ പല ഓർമ്മകൾ കിട്ടുന്ന സാധനമാണ്. ഇപ്പൊ എന്താ വിഷു കുട്ടിക്കാലത്തെ വിഷു എന്നുള്ള വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മള് കുട്ടിക്കാലത്ത് എന്താ വെച്ചാൽ ഇത് മിക്കവാറും ഇത് കഴിയുകയാണുള്ള ദുഃഖമാണ് ഏറ്റവും വിഷു വരുന്നു എന്നുള്ളതിന്റെ ഒരു ആഘോഷം. വിഷു വരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഭയങ്കരമില്ല, വിഷു കഴിയാതൊരു ദിവസം ആഘോഷം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം ഒരു കൊല്ലം കാത്തിരുന്നൊരു സംഭവം അതിനൊരു ദുഃഖം. അപ്പൊ ഈ ഇതിനൊക്കെ ഓണത്തിന് വിഷയമൊക്കെ പഴയ ഓർമ്മകള് ഈ വയസ്സ് കഴിഞ്ഞു പോയാണ് എന്റെ ദുഃഖമായിട്ടാണ് ബാക്കി പറയാനുള്ള. ഇനി പഠിത്തം വല്ല പഠനം അപ്പൊ അത്രയും കാലത്തെ ഒരു അത് കുട്ടിക്കാലത്ത് നല്ലതുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമുക്ക് അതിന്റെ കാര്യകാരണങ്ങളൊക്കെ മനസ്സിലായി, അതൊക്കെ ഒരു അനുഷ്ഠാനങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ കഴിഞ്ഞതായ തരത്തിൽ നമ്മള് അത് ഒരു തരത്തിൽ നമ്മുടെ സങ്കല്പങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങളാണ്. അതിന്റെ ഒരു വിട്ടുപോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും വേറെ തരത്തിലുള്ള സൗന്ദര്യം നഷ്ടമാണ്. അപ്പൊ ആ സൗന്ദര്യം വാസ്തവത്തിൽ ഇന്നിപ്പോ അത് നമ്മൾ കുട്ടിക്കാലത്തുണ്ടാവുന്ന ആ ഒരു ഓരോരുത്തരെ വേണ്ടിയിട്ടായാലും സംഗീതം ഇതും സംഭവിക്കുന്നില്ല. സാധാരണ ദിവസമാരിലെയാണ് ഉത്സവം വിജയത്തൊക്കെ. പക്ഷെ ഇത് നമ്മൾ ഒരു സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു വളരെ സൗകര്യാത്മകമായ ഒരു സങ്കല്പം അത് നമ്മുടെ ഈ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളെ പറ്റിയുള്ള അനുഭവത്തിനൊക്കെ ഇപ്പോൾ നമ്മുടെ കുറെ സാധനങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നു. പടക്കങ്ങളാ മടക്കും പടക്കല്ല പടക്കം വൈകിട്ടാണ്. പടക്കം അത് വൈകുന്നേരത്തെയാണ് ഇച്ചിരി തലേ ദിവസം വൈകുന്നേരക്കാണ് വാങ്ങിച്ചു കൊടുക്കുക. അതിനിട്ട് അത് പല ഈ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സംവിധാനമൊക്കെ ചെയ്യാം. അതിനെപ്പോഴും മനസ്സിന് പോയിട്ടാണ് ഇത്ര ദിവസം കത്തിഞ്ഞു പിന്നെ അത് അത് വരുന്ന ഇതുപോലുള്ള ദുഃഖമാണ്. ഇതുകൊണ്ട് വടക്കം തെക്കം ഉപയോഗിക്കേണ്ടത് തോന്നുന്നില്ല. തെക്ക് വടക്കം ഇല്ല തെക്കൻ കൊണ്ട് അൽഭാഗ്യത്തെ അത് ആ ഭാഗത്തൊക്കെ വിഷുണ്ട് വളരെ സ്വാഭാവിക ഇവിടെ വിഷുക്ക് ആ ദിവസം തലേ ദിവസം സംഖ്യയായ തന്നെ അപ്പുറത്തുള്ള വീടുകളിലൊക്കെ അതല്ല വിഷു തുടങ്ങാനൊക്കെ വളരെ ഉണ്ട്. ഈ പതക്കം പഠിക്കാൻ പറ്റില്ല. ഈ തൊട്ടത് പിന്നെ തുടർന്നാലും നമ്മൾ ഇപ്പൊ മനസ്സിലാവും